ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിലൂടെ സഞ്ചാരം തുടരുകയാണ്. പുരാതനമായ മിങ് രാജവംശ കുടീരങ്ങളും വൻമതിലുമൊക്കെ ഉൾപ്പെട്ട ഒരു വൺ ഡേ ടൂറിന് ശേഷം വീണ്ടും നഗരത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണിപ്പോൾ. ടൂർ കമ്പനിയുടെ വാഹനം എന്നെ നഗരത്തിന്റെ മറ്റൊരു കോണിലാണ് ഇറക്കിവിട്ടിരുന്നത്. അവിടെ ഒരു തിയേറ്ററിൽ നിന്ന് അക്രോബാറ്റിക് ഷോ കണ്ട ശേഷം ഒരു ടാക്സിയിൽ താമസിക്കുന്ന ഹോട്ടലിനടുത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഗാലക്സി സോഹോ എന്ന വമ്പൻ കെട്ടിട സമുച്ചയമാണ് ഇക്കാണുന്നത്. ചൈനയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ സോഹോ ചൈന ലിമിറ്റഡിന്റെ പ്രോപ്പർട്ടികളിലൊന്ന്. അതും പിന്നിട്ട് യാത്ര തുടരുകയാണ്. വളവും തിരിവുമില്ലാതെ നീണ്ടുപോകുന്ന ഹൈവേ. ബീജിംഗിന്റെ നഗരപാതകളെല്ലാം ഇങ്ങനെയാണ്. 12 വരികൾ വരെയുള്ള പാത, പക്ഷേ പാതയുടെ കുറച്ച് ഭാഗം മാത്രമേ മുന്നോട്ട് കാണുന്നുള്ളൂ. അതിനപ്പുറമുള്ള ഭാഗത്തെ മൂടൽ മഞ്ഞ് മറയ്ക്കുകയാണ്. മൂടൽമഞ്ഞിന്റെ നഗരമാണ് ബീജിംഗ്. ഈ നഗരത്തിലെ ഭീകരമായ അന്തരീക്ഷ മലിനീകരണം തന്നെയാണ് ഈ മൂടലിന് കാരണം. ഇവിടെ വലിയൊരു കെട്ടിട കോംപ്ലക്സ് കാണാം. പടിപ്പുര പോലെ നിൽക്കുന്ന കൂറ്റൻ മന്ദിരത്തിനുള്ളിലൂടെയാണ് ഹൈവേ കടന്നുപോകുന്നത്. ആ കെട്ടിടവനം പിന്നിട്ട് മെയിൻ റോഡിൽ നിന്നും ഒരു ഇടുങ്ങിയ പാതയിലേക്ക് കാർ തിരിഞ്ഞു. ഗോട്ടൽ ക്യാപിറ്റൽ എന്ന പ്രശസ്തമായ ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. ആ ഹോട്ടലിന് പിന്നിലെ തെരുവിൽ എന്നെ കൊണ്ടുചെന്നിറക്കണമെന്നാണ് ഞാൻ ഡ്രൈവറോട് പറഞ്ഞിരിക്കുന്നത്. ചൈനീസ് നഗരങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ രാജപാതകൾ സന്ദർശകരെ അത്ഭുതപ്പെടുത്തി കളയും. അമ്പരചുംബികളും ചില്ലുമന്ദിരങ്ങളുമൊക്കെയായി പാതയുടെ ഇരുഭാഗത്തും പ്രൗഢമായ കാഴ്ചകളായിരിക്കും. എന്നാൽ ആ ഹൈവേയിലേക്ക് ചെന്നുചേരുന്ന ചെറുപാതകളെല്ലാം തനിനാടൻ രീതിയിലാണ്. മഹാനഗരത്തിന്റെ പകിട്ടൊന്നുമില്ലാത്ത ചൈന തെരുവുകൾ. ഇവിടെയൊന്നും സാധാരണയായി ടൂറിസ്റ്റുകൾ എത്താറില്ല. നഗരത്തിന്റെ ഉൾത്തെരുവുകളൊക്കെ ഇങ്ങനെയാണ്, വലിയ വൃത്തിയും അച്ചടക്കവുമില്ലാത്ത വഴികൾ. അത്തരം തെരുവുകളെ അടുത്തറിയാനും അവിടുത്തെ ഭക്ഷണം കഴിക്കാനുമൊക്കെയാണ് ഞാൻ ഇവിടെ ഇറങ്ങുന്നത്. ഗോട്ടൽ ക്യാപിറ്റലിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഇടത്തെരുവിൽ എന്നെ ഇറക്കി കാർ പോയി. ഇവിടെയും അമ്പരച്ചുംബികളുണ്ട്, പക്ഷേ അവയുടെയൊക്കെ പിറകുവശമാണ് കാണുന്നതെന്ന് മാത്രം. മുൻവശം പ്രധാന ഹൈവേക്ക് അഭിമുഖമായാണ്. ഇവിടെ പാതയോരത്ത് കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിനു മുന്നിൽ നടപ്പാതയിൽ നിരത്തിയ കസേരകളിൽ ആളുകൾ നിരന്നിരിക്കുന്നുമുണ്ട്. എല്ലാം ചൈനക്കാർ തന്നെ. റെസ്റ്റോറൻറ്റുകളിൽ കയറാൻ തങ്ങളുടെ ഊഴവും കാത്തിരിക്കുകയാണ് ഇവർ. ഇത്തരം റെസ്റ്റോറൻറ്റുകളാണ് തെരുവോരത്തുള്ളത്, വലിയ തിരക്കുള്ള ഭോജനശാലകൾ. മുൻകൂട്ടി റിസർവ് ചെയ്ത് വേണം അകത്ത് കയറാൻ. ഗംഭീരമായ തനത് ചൈനീസ് ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ. അകത്ത് സീറ്റുകൾ ഒഴിയുന്നതുവരെ പുറത്ത് നിരത്തുവയ്ക്കൽ കാത്തിരിക്കണം. ഇങ്ങനെ കാത്തിരിക്കുന്നവർക്ക് ബലൂണും ചില കരകൗശല വസ്തുക്കളുമൊക്കെ വിൽക്കാനിറങ്ങിയ വിരുദ്ധന്മാരെ കൂട്ടത്തിൽ കാണാം. അൽപായുസായ ബലൂൺ കൊണ്ട് കൗതുകമാർന്ന വസ്തുക്കളാണ് ഇയാളുണ്ടാക്കുന്നത്. ആ കരവിരുത് കണ്ടു നിൽക്കുന്നത് തന്നെ ഒരു രസമാണ്. വഴിവക്കിലെ പഴയ കെട്ടിടങ്ങളിലെല്ലാം റെസ്റ്റോറൻറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. പൊലിമയില്ലാത്ത തെരുവിന്റെ വക്കിലാണ് നിലകൊള്ളുന്നതെങ്കിലും ഇതൊക്കെ സമ്പന്നരെ ലക്ഷ്യം വയ്ക്കുന്നവയാണ്. അതിനാൽ തന്നെ ഇവിടെയൊന്നും കയറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലോസ്റ്റ് പാരഡൈസും ഒരു ഭോജനശാല തന്നെ. ഈ തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ബീജിംഗിന്റെ തനതു ജീവിതം കാണാം. ചീട്ട് കളിച്ചിരിക്കുന്ന സാധാരണക്കാർ, ഇവരുടെ സായന്തനങ്ങൾ ഇങ്ങനെയാണ്. തെരുവോരത്ത് ഇങ്ങനെ ചില കടകളുമുണ്ട്. മുളങ്കമ്പിൽ കൊരുത്ത ഇറച്ചി കനലിൽ ചുട്ടുവിൽക്കുന്ന ചെറിയ തട്ടുകടകൾ. ഇവരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്നത് ഇവരുടെ ലക്ഷ്യവുമല്ല. ഇതൊക്കെ നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. ബീഫും പന്നിയും കോഴിയിറച്ചിയും കോഴിയുടെ കരളും ആന്ത്രാവയവങ്ങളും മത്സ്യവുമൊക്കെ ഇതിലുണ്ട്. മത്സ്യം സാധാരണ രീതിയിലുള്ളവയല്ല. കൂന്തളും നീരാളിയുമൊക്കെ ഉൾപ്പെടുന്ന വിചിത്ര കടൽ ജീവികളാണ് ഇവർക്ക് പഥ്യം. ഇതൊക്കെ വാങ്ങാൻ ആളുകൾ കൂടി തുടങ്ങിയിട്ടുമുണ്ട്. വലിയ വൃത്തിയൊന്നുമുള്ള തെരുവുകളല്ല ബീജിംഗിന്റെ അഴുക്കു തെരുവുകൾ. ഇവിടെ പലയിടത്തുമുണ്ട് ഇത്തരം കടകൾ. എല്ലാം നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ നാട്ടിലെ തട്ടുകടകളിലെ രാത്രി ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെയും. ഓട്ടോറിക്ഷ പോലുള്ള വാഹനം അടുത്തു കൊണ്ടുവന്ന് നിർത്തി ഭക്ഷണം പാഴ്സലായി വാങ്ങുന്നു ചിലർ.
ഈ വാഹനത്തിന്റെ രൂപത്തിൽ തന്നെയുണ്ട് ഒരു കൗതുകം. പച്ചക്കറിയും പഴങ്ങളുമൊക്കെ വിൽക്കുന്നവരുമുണ്ട് റോഡരികിൽ. അങ്ങനെ ഞാനൊരു കടയിലേക്ക് കയറി ചെന്നു. ഇതൊരു ചെറു ചന്തയാണെന്നാണ് ആദ്യം കരുതിയത്. വലിയ പാത്രങ്ങളിൽ വെള്ളമൊഴിച്ച് അതിൽ മീനും പലതരം ജലജീവികളെയുമൊക്കെ നിരത്തി വച്ചിരിക്കുന്നു. ഞണ്ടും ഞൗണിക്കയുമെല്ലാമുണ്ട്. പല വലിപ്പത്തിലുള്ള കക്കകൾ. ചൈനക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് ഇതൊക്കെ. ഒച്ചുകൾ തന്നെയുണ്ട് വിവിധ ഇനം. തീന്മേശയിലേക്കുള്ള യാത്രയുടെ ഇടവേളയിലാണ് ഇവയെല്ലാം. പിന്നെ ചിലതരം മീനുകളുമുണ്ട്. ശരിക്കും ഇതൊരു ചന്തയല്ല, ഇത്തരം വിഭവങ്ങളൊക്കെ പാകം ചെയ്തു നൽകുന്ന റെസ്റ്റോറൻ്റാണ്. ചെറുപ്പക്കാരനായ ഒരു ഷെഫ് ഇവിടെ പാചകത്തിലാണ്. കുറേ പച്ചക്കറികളും മുട്ടയും മത്സ്യമാംസാദികളുമൊക്കെ നിരത്തി വച്ചിട്ടുണ്ട്. തേളിൻ്റെ രൂപമുള്ള ജീവികളാണ് ഒരു പാത്രത്തിൽ. എൻ്റെ ചെറുപ്പകാലത്ത് പാടത്തുനിന്നും പെറുക്കിയെടുക്കുന്ന ഞവണിക്ക ചുട്ടു തിന്നിട്ടുണ്ട്. അതിൻ്റെ രുചി ഇപ്പോഴും നാവിലുണ്ട്. ആ ഓർമ്മയിൽ കുറച്ച് ഞവണിക്ക പാചകം ചെയ്തു തരാൻ ഞാൻ കടക്കാരോട് ആവശ്യപ്പെട്ടു. ഇംഗ്ലീഷ് ഒരക്ഷരം പോലും അറിയില്ല കടയിലുള്ള ആർക്കും. തൊട്ടു കാണിച്ചു വേണം വിഭവങ്ങൾ ആവശ്യപ്പെടാൻ. പാചകക്കാരൻ ഞവണിക്ക പാകം ചെയ്യാനൊരുങ്ങി. ഇംഗ്ലീഷിൽ റിവേഴ്സ് നെയിൽ എന്നറിയപ്പെടുന്ന ഞവണിക്ക ആദ്യം ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് അതിൽ വറ്റൽ മുളകും മറ്റു ചില ചേരുവകളുമൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട് പാചകക്കാരൻ. പിന്നെ അതിലേക്ക് കുറച്ച് കക്ക ഇടുന്നു. തൊണ്ടോടുകൂടിയാണ് കക്കയുടെ പാചകം. എനിക്ക് മുൻപേ വന്ന ആരോ ഓർഡർ ചെയ്ത വിഭവമാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ ധാരാളം പേർക്കിരിക്കാവുന്ന മരക്കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു. നമ്മുടെ പാചകക്കാരൻ്റെ ഭാര്യയും മകനും ഇവിടെയുണ്ട്. മകൻ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്നു. ഇടയ്ക്ക് അവനെ സഹായിക്കാൻ അമ്മ ചെല്ലും. കടയിൽ ആരെങ്കിലും വന്നാൽ ഓർഡർ എടുക്കും. അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കും, പണം വാങ്ങും. ഭർത്താവാണ് ഷെഫ്. സഹായികളായി ഇവിടെ രണ്ട് പയ്യന്മാർ കൂടിയുണ്ട്. ചിലർ കുടുംബസമേതം വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ബിയറോ പ്രാദേശികമായ ചാരായമോ ഭക്ഷണത്തിന് അകമ്പടിയായി ഉണ്ടാവുമെന്നതാണ് രസകരമായ കാര്യം. നമ്മുടെ ഞവണിക്ക ആവിയിൽ വെന്തു കഴിഞ്ഞു. ഒച്ചിന്റെ പുറന്തോടിനുള്ളിൽ നിന്നും ഇറച്ചി വേർതിരിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. കൂർത്ത ഒരു കമ്പികൊണ്ട് മാംസളഭാഗം കുത്തി വലിച്ചെടുക്കുന്നു. കടയിലെ സഹായി പയ്യന്റെ ജോലിയാണിത്. പരിപാടി കണ്ടു നിൽക്കെ ഇത് മുഴുവൻ കഴിച്ചു തീർക്കാനാവുമോ എന്നായി എന്റെ സംശയം. വലിയ നീരൊച്ചുകൾ എട്ടെണ്ണമുണ്ട്. പുറത്തെടുത്ത മാംസത്തിൽ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭാഗങ്ങൾ നുള്ളി ഒഴിവാക്കുകയാണ് ഇപ്പോൾ. പൊഴിഞ്ഞതിനു ശേഷമേ ഇതൊക്കെ സാധ്യമാവൂ. ഷെല്ലിൽ നിന്നും ഇറച്ചി കൃത്യമായി വേർപെട്ട് പോരണമെങ്കിൽ ആദ്യം തൊണ്ടോടുകൂടി വേവിക്കുക തന്നെ വേണം. ഇതങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ചൈനക്കാർക്കിപ്പോഴും ഇത്തരം വിഭവങ്ങളോടാണ് പ്രിയം. നമ്മളാവട്ടെ ബ്രോയിലർ ചിക്കൻ്റെ ഒറ്റ രുചിയിൽ പെട്ടുപോയിരിക്കുന്നു. മത്സ്യങ്ങളിൽ പോലും വലിയ വൈവിധ്യം നമുക്ക് താല്പര്യമില്ല. പക്ഷേ ചൈനയിലെത്തുമ്പോൾ എന്തെല്ലാം ഭക്ഷണ സാധനങ്ങളാണ് ഈ ലോകത്തുള്ളതെന്ന് കണ്ട് അമ്പരന്നു പോകുന്നു. ഒച്ചിറച്ചി വൃത്തിയോടെ തയ്യാറാക്കിയില്ലെങ്കിൽ അത് വയറ്റിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്. അതിനാൽ അടുത്തു തന്നെ നിന്ന് അത് തയ്യാർ ചെയ്തെടുക്കുകയാണ്. പാചകക്കാരൻ മറ്റൊരു ഓർഡർ അനുസരിച്ച് മസാലക്കൂട്ടുകളിൽ മാംസവിഭവം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഞവണിക്കാ ഇറച്ചിയും അതിൻ്റെ തൊണ്ടും ചില ഇലകളും തണ്ടുമൊക്കെയിട്ട് വേവിച്ചു തുടങ്ങി. തുടർന്ന് അതിലെ വെള്ളം ഊറ്റിക്കളയുന്നു. ഒച്ചിറച്ചിയിലെ വിഷാംശമൊക്കെ കളയുന്നതിനാകാം. തുടർന്ന് വറ്റൽ മുളകും മസാലകളും മറ്റൊരു ചീനച്ചട്ടിയിൽ ഒരുക്കിയെടുക്കുകയാണ്. ഉപ്പും പൊടിച്ചു വെച്ച സ്പൈസസുമൊക്കെ ചേർക്കുന്നുണ്ട്. പലതരം ചൈനീസ് സോസുകളും. ഞവണിക്ക സാധാരണ രീതിയിൽ ഫ്രൈ ചെയ്ത് തരാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇയാളത് വൈവിധ്യമാർന്ന ഒരു വിഭവമാക്കി മാറ്റുകയാണ്. ഭാഷ ഒരു പ്രശ്നമാകുന്നത് ഇത്തരം വേളകളിലാണെന്ന് പറയാം. നമുക്ക് കഴിക്കാനുള്ള വസ്തു ഈ വിധത്തിലല്ല വേണ്ടതെന്നും എങ്ങനെ ഉണ്ടാക്കണമെന്നും പറയാനുള്ള ഭാഷ നമ്മുടെ കൈവശമില്ല. ഏതായാലും ഒച്ചു ഫ്രൈ റെഡിയായിക്കഴിഞ്ഞു.
പാചകക്കാരൻ അതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് വിളമ്പി. സഹായി പയ്യൻ അതെടുത്ത് എരിക്കുള്ള മേശയിലേക്ക് നടന്നു. നിർവികാരനായ ഒരു പയ്യൻ. യാന്ത്രികമെന്നോണമാണ് ഇവന്റെ ചെയ്തികൾ. ഇതാ നമുക്കുള്ള വിഭവം. അത് കഴിക്കാൻ ഞാൻ തെല്ലൊന്ന് ശ്രമപ്പെട്ടുവെന്ന് പറയാം. കാരണം ചോപ്സ്റ്റിക്ക് കൊണ്ട് വേണം ഒച്ചിനെ വായിലാക്കാൻ. എണ്ണയും സോസുമൊക്കെ ചേർന്ന് ഒച്ചിറച്ചിയുടെ വഴുവഴുപ്പ് ഒന്നുകൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അടുത്ത കസേരകളിൽ ഇങ്ങനെ ചിലരൊക്കെയുണ്ട്. ഹൈവേയുടെ ഓരങ്ങളിൽ നേരത്തെ കണ്ട വലിയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐടി കമ്പനികളിലും മറ്റും ജോലി ചെയ്യുന്നവരാകാം. രണ്ട് ബിയറും പുഴുങ്ങിയ പച്ചക്കറിയുമൊക്കെയായി കുറേ നേരം കടയിൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് കടകളിലൊക്കെ വ്യാപകമായി ലഭിക്കുന്ന റൈസ് വൈൻ. ഒരുതരം വാറ്റുചാരായം തന്നെ. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാചകക്കാരനും അവന്റെ ഭാര്യയും ഒരു കൂട്ടുകാരനും കൂടി വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കൂടെ റൈസ് വൈനും സേവിക്കുന്നുണ്ട്. ബീജിംഗിലെ സാധാരണ മനുഷ്യരുടെ ജീവിതമാണ് ഈ കാണുന്നത്. പകലൊക്കെ എന്തെങ്കിലും പണിയെടുക്കും, സന്ധ്യയാവുന്നതോടെ രണ്ട് കുപ്പി റൈസ് വൈൻ തീർക്കും, മൃഷ്ടാന്നം ഭുജിക്കും. കടക്കാരനും സുഹൃത്തും അവരോടൊപ്പം ഇരിക്കാൻ എന്നെ ക്ഷണിച്ചു. വലിയ ആതിഥ്യമര്യാദയും സ്നേഹവുമൊക്കെയാണ്. ഇന്ത്യയെന്ന് കേട്ടിട്ടുള്ള ചെറിയ അറിവേ ഈ ചെങ്ങാതിമാർക്കുള്ളൂ. കടക്കാരൻ്റെ ഭാര്യ ഒരു ഗ്ലാസ്സാണ് ആദ്യം എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു വെച്ചത്. അല്പം റൈസ് വൈൻ രുചിക്കാനാണ് നിർബന്ധം. പിന്നെ കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്ന ചാരായം എൻ്റെ മുന്നിലെ ഗ്ലാസ്സിലേക്ക് കമിഴ്ത്തി. എനിക്കൊട്ടും സഹിക്കാനാവാത്ത സാധനമാണ് റൈസ് വൈൻ. പക്ഷേ ഇവരുടെ സ്നേഹത്തിന് മുൻപിൽ അത് വേണ്ടെന്ന് പറയാനുമാവില്ല. ചൈനയും ഇന്ത്യയും ഭായ് ഭായയാണെന്ന ചിന്തയോടെ ഞാനൊരു ത്യാഗമനുഷ്ഠിച്ചു. അയൽരാജ്യവുമായുള്ള സൗഹൃദം തകരരുതല്ലോ. പിന്നെ തങ്ങളുടെ പ്ലേറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കാനായി ചങ്ങാതിമാരുടെ നിർബന്ധം. ചോപ്സ്റ്റിക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒടുവിൽ ആ സ്നേഹത്തിനും വഴങ്ങി. നല്ല വിഭവങ്ങൾ. വേറെയും ചില പ്ലേറ്റുകൾ എനിക്ക് മുന്നിലേക്ക് നീട്ടി രുചിച്ചു നോക്കാൻ നിർബന്ധിക്കുന്നു. അല്പസമയം മുൻപ് വരെ നേരിൽ കണ്ടിട്ടില്ലാത്ത, ഇനിയൊരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ആളുകൾ എന്നെ വിരുന്നൂട്ടുകയാണ്. ഇതുതന്നെയല്ലേ ശരിയായ അർത്ഥത്തിലുള്ള സൗഹൃദം? എന്നിൽ നിന്ന് പണം ഈടാക്കാനുള്ള പരിപാടിയല്ല. അവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണം എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. ആതിഥ്യമര്യാദ ഏതു രാജ്യത്തുമുണ്ട്. പക്ഷേ ഒരു അന്യനാട്ടുകാരനെ ഈ വിധത്തിൽ ഏതെങ്കിലും ഇന്ത്യക്കാരൻ സൽക്കരിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ എൻ്റെ ചൈനീസ് സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കൊരക്ഷരം മനസ്സിലാവുന്നില്ല. ഭാഷയുടെ അതിർവരമ്പുകൾ കിരുവശവും നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരോടൊപ്പം റൈസ് വൈൻ കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും. ഒടുവിൽ ഞാൻ എണീറ്റു. കുടുംബത്തിൻ്റെ വൈകുന്നേര ചർച്ചകൾക്ക് അധികനേരം തടസ്സം സൃഷ്ടിക്കരുതല്ലോ. അപ്പോഴും നമ്മുടെ ഐടി വിദഗ്ധൻ ഇവിടെ ഇരുന്ന് മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയുമൊക്കെയാണ്. കടയിലെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഭർത്താവിൻ്റെ ജോലികൾ അവസാനിച്ചിരിക്കുന്നു. മകൻ ഇടയ്ക്ക് വന്ന് അമ്മയോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നു. സഹായി പയ്യന്മാരും വിശ്രമത്തിലാണ്. എൻ്റെ പ്ലേറ്റ് കാലിയായിക്കഴിഞ്ഞു. നമ്മുടെ പുതിയ സുഹൃത്തുക്കൾ തീറ്റയും കുടിയും തുടരുന്നു. അപ്പോഴേക്കും കടക്കാരി കാൽക്കുലേറ്ററിൽ ഞൗണിക്ക വിഭവത്തിൻ്റെ വില അടിച്ചു കാണിച്ചു. പണം കൊടുത്ത് അവരോട് യാത്ര പറഞ്ഞു. ഒരു നാടൻ കടയിൽ നിന്നും ചൈനക്കാരുടെ ഊഷ്മളമായ സ്നേഹം ഏറ്റുവാങ്ങി അവരുടെ സൽക്കാരം സ്വീകരിച്ചുള്ള മടക്കം. വീണ്ടും തെരുവോരത്തുകൂടി നടക്കുകയാണ്. തെരുവിലേക്ക് ചെറിയ തണുപ്പ് ഇറങ്ങി വരുന്നു. ഇനി ഗോട്ടൽ ക്യാപിറ്റൽ എന്ന ഹോട്ടലിലേക്ക് നടന്നു പോകണം. നേരം 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്ന ഗോട്ടൽ ക്യാപിറ്റൽ. തെരുവ് മുറിച്ചു കടന്ന് അവിടേക്ക് നടന്നു. ഇന്നത്തെ ഒരു ദിവസം പരമാവധി ജോലി ചെയ്തിരിക്കുന്നു. രാവിലെ തുടങ്ങിയ ചിത്രീകരണ യാത്രയാണ്.
മിങ് രാജവംശ കുടീരങ്ങളും വൻമതിലും കണ്ടു. ചൈനീസ് അക്രോബാറ്റിക് ഷോ കണ്ടു. വൈകുന്നേരം സാധാരണക്കാരായ ചൈനക്കാരുടെ ജീവിതം കഴിയുന്നത്ര ക്യാമറയിലാക്കി. ബീജിംഗിലെ സാധാരണ ജീവിതം എന്തെന്ന് കണ്ടു. കൂടെ ഏതാനും ചൈനക്കാരുടെ സ്നേഹം സ്വീകരിച്ച് അവരോടൊപ്പം അത്താഴമുണ്ടു. ഒരു ദിവസം പൂർണ്ണമായും വിനിയോഗിച്ചിരിക്കുന്നു എന്ന സംതൃപ്തിയോടെ ഉറങ്ങാൻ പോവുകയാണ്. ഇനിയും കുറച്ച് ജോലികൾ കൂടിയുണ്ട്. നാളത്തെ ഷൂട്ടിംഗിന്റെ മുന്നൊരുക്കങ്ങൾ. അതിനുശേഷം ഉറക്കം. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം ടിവിഡികൾ 9 വോളിയം പുറത്തിറങ്ങിയിരിക്കുന്നു. നോർവേ, മാൾട്ട, നേപ്പാൾ, US എന്നീ രാജ്യങ്ങളിലെ കാഴ്ചകൾ. നോർവേയിലെ ഓസ്ലോ സിറ്റി, നോർവേജിയൻ മ്യൂസിയം, ഓപ്ര ഹൗസ്, അതിസുന്ദരമായ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്ര, ബെർഗൻ എന്ന സവിശേഷ നഗരം, ഫ്യോർഡുകളിലൂടെയുള്ള ദീർഘയാത്രകൾ, മെഡിറ്ററേനിയൻ ദ്വീപുരാഷ്ട്രമായ മാൾട്ടയിലെ വലറ്റ നഗരം, ചരിത്രമുറങ്ങുന്ന പുരാനഗര ഭാഗങ്ങൾ, മാർസലോക്ക് വില്ലേജ്, ബ്ലൂ ഗ്രോട്ടോ, ഫോർട്ട് സിറ്റി, ഗോൾഡൻ ബേ ബീച്ച്, വിക്ടോറിയ കത്തീഡ്രൽ തുടങ്ങി അനേകം സ്ഥലങ്ങൾ, നേപ്പാളിലെ കാഠ്മണ്ഡു, പശുപതിനാഥ ക്ഷേത്രം, ബോധനാഥ സ്തൂപം, സ്വയംഭൂനാഥ ക്ഷേത്രം, ദർബാർ സ്ക്വയർ, ഭക്തപൂർ ഹെറിറ്റേജ് സിറ്റി, പത്താൻ പുരാനഗരം, പൊക്ര, ഫേവ തടാകം എന്നിങ്ങനെ അത്യാകർഷകമായ നിര ഒട്ടേറെ കാഴ്ചകൾ. 4 രാജ്യങ്ങൾ, നിരവധിയായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം ടിവിഡികൾ വോളിയം നമ്പർ 9. വില 3,500 രൂപ മാത്രം. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. ഈ ദൃശ്യശേഖരം സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-5444-222. അടുത്ത പ്രഭാതത്തിൽ ഹോട്ടലിലെ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ ഇവിടെ എന്നെ കാത്ത ഒരു ബസ്സുണ്ട്. ഈ ബസ്സിൽ ഇന്ന് ബീജിംഗ് നഗരക്കാഴ്ചകളിലൂടെ യാത്ര ചെയ്യണം. ഗോട്ടൽ ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്തിരിക്കുന്നു. ഇന്ന് നഗരക്കാഴ്ചകളിലൂടെയുള്ള സഞ്ചാരത്തിന് ശേഷം തിരികെ ഹോങ്കോങ്ങിലേക്ക് തന്നെ ഇന്ന് രാത്രി പോകണം. ഹോങ്കോങ് സഞ്ചാരത്തിനിടെ അവിടെ കാലാവസ്ഥ മോശമായതിനാൽ 2 ദിവസത്തേക്ക് ബീജിംഗിലേക്ക് വന്നതാണല്ലോ. നാളെ രാവിലെ മുതൽ അവിടെ ഷൂട്ടിംഗ് പരിപാടികൾക്ക് പദ്ധതിയിട്ടിട്ടുണ്ട്. അത്യാവശ്യഘട്ടത്തിൽ പെട്ടെന്ന് എനിക്ക് മുറി നൽകുകയായിരുന്നു ബീജിംഗിലെ ഗോട്ടൽ ക്യാപിറ്റൽ. ബീജിംഗിലെ ഒരു സുപ്രധാന കാഴ്ചയിലേക്കാണ് ഇന്ന് ആദ്യം പോകുന്നത്, ടിയാനൻമെൻ സ്ക്വയർ. ബീജിംഗിലെത്തിയാൽ സന്ദർശിക്കേണ്ട ഏറ്റവും സുപ്രധാന സ്ഥലം തന്നെയാണ് ടിയാനൻമെൻ ചത്രവും ചുറ്റുവട്ടത്തെ മന്ദിരങ്ങളും. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായതാണ് ഫോർബിഡൻ സിറ്റി. പഴയ ചൈനീസ് ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളും അന്തഃപുരവുമൊക്കെ ചേരുന്ന വലിയൊരു മന്ദിര സമുച്ചയം. അതൊരു അത്ഭുത ലോകമാണ്. ഒരു കാലത്ത് ചൈനയിലെ സാധാരണ ജനത്തിന് നിഷിദ്ധമായിരുന്ന സ്ഥലം. ഒരു ടൂർ ഗൈഡിന്റെ സഹായത്തോടെ മാത്രമേ ഫോർബിഡൻ സിറ്റി കാണാനാവൂ. അല്ലാതെ ചെല്ലുന്ന ഒരു സന്ദർശകനും ചരിത്രം ഇഴപിരിഞ്ഞു കിടക്കുന്ന ഫോർബിഡൻ സിറ്റിയിലെ കാഴ്ചകൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഞങ്ങളുടെ ബസ്സിലേക്ക് ഇനിയും ഏതാനും പേർ കൂടി കയറാനുണ്ട്. പല ഹോട്ടലുകളിൽ നിന്നും അവരെ പിക്കപ്പ് ചെയ്യുന്നതിനാണ് ഇപ്പോൾ നഗരത്തിലൂടെ ഒന്ന് കറങ്ങുന്നത്. പ്രൗഢമായ ബീജിംഗ് തെരുവുകൾ. 10 മുൻപ് തന്നെ നഗരവീഥികൾ എത്ര വിസ്തൃതിയിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നതെന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. ഏറ്റവും തിരക്കേറിയ നഗരത്തിലൂടെ മരനിരകൾ അതിരിടുന്ന വീഥി, വൃത്തിയും മനോഹാരിതയുമുള്ള മന്ദിരങ്ങൾ. നമ്മുടെ തലസ്ഥാനമായ ഡൽഹി ഇങ്ങനെ വൃത്തിയുള്ള ഒരു നഗരമായി മാറുന്നത് സ്വപ്നം കാണാറുണ്ട്. ജനാധിപത്യം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളിൽ പൊതുസ്ഥലങ്ങൾ വൃത്തികേടാക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ഒട്ടും പൊലിമയില്ലാതെ നിലകൊള്ളുന്നത്. പക്ഷേ ചൈനയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടുത്തെ ഭരണകൂടത്തിൽ നിന്നും അനാവശ്യ സ്വാതന്ത്ര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. രാഷ്ട്രനന്മയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കിയാൽ പിന്നെ അതിനുമേൽ ചർച്ചകളോ അനാവശ്യ സംവാദങ്ങളോ പ്രതിഷേധമോ വഴിതടയലോ ഇല്ല. ആ ഉത്തരവ് നടപ്പാക്കപ്പെട്ടിരിക്കും. അതുതന്നെയാണ് ഇക്കാണുന്ന നഗരമനോഹാരിതയുടെ നിദാനം. ഇതാണ് ബീജിംഗ് ഹോട്ടൽ. പണ്ടൊരിക്കൽ ഈ നഗരത്തിൽ വന്നപ്പോൾ ഞാൻ താമസിച്ചിരുന്നത് ഇവിടെയാണ്.
ധാരാളം മുറികളുള്ള ഹോട്ടൽ. ഇത്തവണ ബുക്ക് ചെയ്യാനായി ഇന്റർനെറ്റിൽ പരതിയപ്പോൾ മുറി ഒഴിവില്ലായിരുന്നു. അതിനോടടുത്തു തന്നെ കുറേയേറെ ഹോട്ടലുകളുണ്ട്. അടുത്ത കാലം വരെ ചൈനയിലെത്തുന്ന വിദേശ പ്രതിനിധികളെയൊക്കെ താമസിപ്പിച്ചിരുന്ന ഹോട്ടലുകളായിരുന്നു അതൊക്കെ. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും മുതൽ പണം നൽകിയാൽ ആർക്കും താമസിക്കാവുന്ന ഹോട്ടലുകളായി അവ മാറിയിരിക്കുന്നു. ബീജിംഗ് നഗരത്തിലൂടെയുള്ള വാഹനയാത്ര സുഖകരമാണ്. റോഡിൽ ഒഴുകി നീങ്ങുന്ന അനുഭവം. മികച്ച നിലവാരമുള്ളതാണ് റോഡുകൾ. ബസ് ടിയാനൻമെൻ സ്ക്വയറിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. മരങ്ങൾ തണൽ വിരിക്കുന്ന സുന്ദര വീഥികൾ. ഒടുവിൽ ബസ് ചെറിയൊരു തെരുവിലേക്ക് കയറി നിന്നു. ഇവിടെ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു കയ്യിലൊരു കുടയുമായി ഈ പെൺകുട്ടി. ലില്ലി എന്നാണ് ഇവളുടെ പേര്. ടൂർ ഗൈഡാണ്. ലില്ലിയാണ് ഞങ്ങളെ ടിയാനൻമെൻ സ്ക്വയർ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. എന്നെ കൂടാതെ 3 പേർ കൂടി ഉണ്ടായിരുന്നു ബസ്സിൽ. അതിൽ 2 പേരാണ് ലില്ലിയോടൊപ്പമുള്ളത്. ഇന്ന് കാണുന്ന സ്ഥലങ്ങളെപ്പറ്റി ഇവൾ ഒരു വിശദീകരണം തന്നു. ടിയാനൻമെൻ സ്ക്വയർ, ഫോർബിഡൻ സിറ്റി തുടങ്ങിയ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. വിചിത്രമാണ് ലില്ലിയുടെ ഇംഗ്ലീഷ് സംസാരം. ബീജിംഗിൽ നേഴ്സാണ് ഇവൾ. ആ ജോലിക്കിടയിൽ ഇംഗ്ലീഷ് വശമാക്കാനാണ് ഗൈഡിന്റെ ജോലി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും അവളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം കൂടുന്നുണ്ട്. ചൈനയിൽ ഇംഗ്ലീഷ് പഠിക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് ഇപ്പോൾ. ലില്ലിയോടൊപ്പം ടിയാനൻമെൻ സ്ക്വയറിലേക്ക് നടത്തം തുടരുകയാണ്.